ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മെന്റൽ ഹെൽത്ത് സെന്റർ തിരുവനന്തപുരത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കെ ഗിരീഷാണ്. നമസ്കാരം ഡോക്ടർ. ഇന്ന് നമ്മൾ കൂടുതലും ന്യൂക്ലിയർ ഫാമിലിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് മറ്റുള്ളവരെ ആൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുക എന്നുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഗ്രീഷ്മ പറഞ്ഞതുപോലെ യു സെറ്റ് ഇൻ ദ റൈറ്റ് വേ. എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ന് വീട്ടിൽ മിക്കവാറും അച്ഛനും അമ്മയും തന്നെ ഇല്ല. അച്ഛൻ മിക്കവാറും മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ മറ്റേതും കനേഡിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലായിരിക്കും. അമ്മ അദ്ദേഹത്തിൻ്റെ ലോകത്ത് ഷീ മസ്റ്റ് ബി ബിസി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ കുട്ടിയും കുട്ടിക്ക് കൂട്ടിയും ഡോബർമാൻ പട്ടിയോ, അങ്ങനെ ചുരുക്കി പോകുന്ന ഒരു അവസ്ഥയിൽ യുനോ ദർ ഇസ് എ നീഡ് ടു ഹാവ് സംബഡി എൽസ് എന്ന് തോന്നുന്നുണ്ടാവും. ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ മീഡിയകളോ അല്ലെങ്കിൽ ലോകമോ നൽകുന്നിട്ടുള്ള ഒരു സ്റ്റിമുലേഷനുണ്ട്, ഉത്തേജനം. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ലൈംഗികത ഇക്ലിപ്പെടുത്തുന്ന ഒത്തിരി ഇമേജസ് അവർക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് താല്പര്യം കാണിക്കുന്ന പിന്നെ യുവാക്കൾ, അത്തരം യുവാക്കൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുവാൻ സാധ്യതയുള്ള കുട്ടികൾ ഒരുപാട് നിശബ്ദമായി തന്നെ വീടുകളിൽ പതിയിരിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയെന്നുണ്ട്. ഗ്രീഷ്മ പറഞ്ഞതല്ലേ, അടുത്ത കാലത്ത് എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഒന്ന്, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു കുട്ടി, ആ കുട്ടി 9-ാം ക്ലാസ്സിലൊരു സാധാരണ സ്കൂളിൽ പഠിക്കുകയാണ് ഇവിടെ തന്നെ. അപ്പോൾ ആ കുട്ടിക്ക് ഇതുപോലെ കുറേ പ്രണയങ്ങളുണ്ടായി. ഈ പ്രണയിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രണയിക്കാൻ തോന്നലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലിപ്പോൾ ഒരു പ്രണയം, അവസാനത്തെ പ്രണയത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് പ്ലസ് ടു ഒക്കെ തോറ്റി ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കരമായ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ ഒന്ന് പ്രാപിക്കണം, എങ്ങും കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ രക്ഷിതാക്കൾ പക്ഷേ ആദ്യം പറഞ്ഞ പോലെയല്ല, അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, പക്ഷെ അവരൊക്കെ വേറെ റൂമിൽ ഉറങ്ങുന്നു. ഈ കുട്ടിക്ക് പ്രത്യേകം മുറിയിക്കൊണ്ട് വീട്ടിൽ വലിയ മതിലെന്നാണ് അച്ഛനും അമ്മേനോട് പറഞ്ഞു. വലിയ മതിലാണ് ഈ മതിൽ, ചാടി ഇയാൾ അകത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ മരണതുല്യമാണ്. എങ്ങനെ മരിക്കാതെ വന്നു എന്ന് അത്ഭുതമാണ്. എന്തായാലും ഇയാൾ വൈകുന്നേരം രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ മതിലടി അകത്ത് വരുന്നു. ഈ പറയുന്ന കുട്ടി അതിൻ്റെ പിന്നെ ഡോറ് അകത്തുനിന്ന് ലോക്ക് എടുത്ത് മാറ്റിയിരിക്കും. ഇയാൾ സ്വാഭാവികമായിട്ട് അടുത്ത് പ്രവേശിക്കുന്നു. ഈ കുട്ടിയുടെ ബെഡ്റൂമിൽ ഉണ്ടാകുന്നു. രാവിലെ ഒരു വെളുപ്പാൻ രാവിലെ 3:30-4 മണി ഇങ്ങനെ പ്രഭാതം ഉണ്ടാകുമ്പോൾ തന്നെ അയാൾ പുറത്തു പോകുന്നു. ഇങ്ങനെ ദർ ഹാസ് ബിൻ എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇങ്ങനെ ഉണ്ടായി. ഇത് ഒരു ഇൻസിഡൻറ്റ്. അതുപോലെ ഞാൻ തൊട്ട് മുൻപ് കണ്ട മറ്റൊരു കുട്ടി, അത് +1 പഠിക്കുന്ന കുട്ടിയായിരുന്നു. ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെയാണ്. ആ കുട്ടിയുടെയും അച്ഛനമ്മയും വർക്ക് ചെയ്യുകയാണ്. അച്ഛനും അമ്മയും പോകാൻ തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കും. അവരൊരിക്കലും പോയി കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ മാറ്റും. അടുത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാവുണ്ട്, അയാൾ വന്ന് കയറുന്നു. ആൻഡ് ദേ ഹാവ് ബിൻ ഹാവിങ് ദെയർ ഒരു സ്വകാര്യമായ നിമിഷങ്ങൾ. അങ്ങനെ ഒരു 6 മാസത്തിലധികം കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം സംഭവം പുറത്ത് വരുന്നു. സോ ഇറ്റ് ഹാപ്പൻസ്. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും കുട്ടികൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഇഷ്ടം സ്നേഹം പ്രകടിപ്പിക്കുവാൻ രക്ഷിതാക്കൾക്ക് പറ്റാതെ പോകുന്നു. മനഃപൂർവ്വമല്ല, അവരവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെതായ വേദനകളും മത്സരങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള കുതിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടികളെ പരിഗണിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട സ്നേഹം പ്രകടിപ്പിക്കാനോ പറ്റാതെ പോകുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ. മറ്റൊന്ന്, ഈ സ്നേഹ പ്രകടനം ആഗ്രഹിക്കുന്ന കുട്ടികളുടെ തന്നെ വ്യക്തിത്വങ്ങൾ പലതാണ്. ചില കുട്ടികൾ പ്രത്യേകിച്ച് മെച്ചുവറാണ്. ഒരു കുട്ടി ഒരു പ്രായമായി കഴിയുമ്പോൾ വളരെ മെച്ചുവറായതുകൊണ്ട് അത്രയും കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണമെന്നില്ല. പക്ഷേ ചില കുട്ടികൾക്ക് കുഞ്ഞിലേ തന്നെ ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട്. അവർക്ക് ഒത്തിരി സ്നേഹം, കുഞ്ഞു അല്ലെങ്കിൽ മോളു ഇങ്ങനെ ഒത്തിരി തലോടിയാൽ മാത്രമേ ദേ ആർ കണക്റ്റഡ്, അവർക്കൊരു ബന്ധമുണ്ടാകുന്നുള്ളൊരു പിടിവള്ളി ഉള്ളു എന്ന് തോന്നും. അത്തരം വൈകല്യമുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ജീവിതത്തിൻ്റെ ധൃതിയിൽ തന്ത്രപ്പാടിൽപ്പെട്ട് വേണ്ടത്രയും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്ന രക്ഷിതാക്കളുടെ ഭാഗത്ത് വരുമ്പോൾ എന്താ പറയുക, ഇത്തരത്തിലുള്ളൊരു അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തുവേണ്ട ഒരു സാമൂഹ്യ സംവിധാനം ഉണ്ടാകുന്നു കരുതാം നമുക്ക്. ഈ കാര്യങ്ങളെക്കുറിച്ച് നിർബന്ധമായി രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കുകയും അതനുസരിച്ച് എത്ര തന്നെ സമയം കുറവാണെങ്കിലും ഉള്ള സമയത്തിൽ, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് ക്വാണ്ടിറ്റി ഓഫ് ടൈം, ക്വാളിറ്റി ഓഫ് ടൈം വാട്ട് മാറ്റേഴ്സ്. എത്ര സമയം എന്നതിലുപരി കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രധാനം. അത്തരം ആ ഒരു സമയത്തിൻ്റെ ഗുണം വർദ്ധിപ്പിച്ചിട്ട് ഒരു വി കെയർ യു, വി ആർ ഫോർ യു എന്നൊരു ഫീലിംഗ് സൃഷ്ടിക്കുക, കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാൻ വളരെ അനിവാര്യമാണ്.